അങ്ങനെ കാണാൻ വേണ്ടി കാത്തിരുന്ന മമ്മൂട്ടിയുടെ ഭീഷ്മപർവ് എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസായി. അപ്പോൾ ആദ്യത്തെ ഷോയ്ക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടിയില്ല, ഭയങ്കര തള്ളലായിരുന്നു. രണ്ടാമത്തെ ഷോയാണ് കണ്ടത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, ഉഗ്രം പടം. ഈ പടം റിവ്യൂ കണ്ടിട്ട് പടത്തിന് പോകേണ്ട കാര്യമല്ല, അല്ലാതെ തന്നെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പടം കാണാവുന്നൊരു സിനിമയാണ് ഭീഷ്മപർവ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ചിത്രം. അമൽനീരത്തിൻ്റെ ബിഗ് ബി സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാതെ പോയതിൻ്റെ ഒരു വിഷമത്തിലാണ് ഈ സിനിമ എന്തായാലും മിസ്സാവരുന്ന ലെവലിൽ സിനിമ കണ്ടത്. ഒരു പക്ഷേ ബിഗ് ബി കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഇടിച്ച് കയറി എന്നുള്ളൊരു പ്രത്യേകതയാണ്. കാരണം എന്ന് വെച്ചാൽ അമൽനീരത്തിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയ്ക്കകത്ത് അത്യാവശ്യം അമൽനീരത്തിൻ്റെ ചില പടങ്ങളൊക്കെ കഥയില്ലാത്ത ഒരു സെറ്റപ്പൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ശരിക്കും നല്ല രീതിക്ക് തന്നെ ഒരു കഥയുണ്ട്. അപ്പോൾ ആ കഥ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വലിച്ചു നീട്ടിയുള്ള സ്ലോ മോഷൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. സിനിമ നല്ല ഉക്കരനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി മാത്രമല്ല, ഈ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ഇല്ലാതെ തന്നെ ഉള്ള സീനുകളിൽ എങ്ങനെ സിനിമ ആസ്വദിക്കും എന്നുള്ള അടിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഷൈൻ ടോൺ ചാക്കുവാണ് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. കാരണം കുറുപ്പ് സിനിമയ്ക്ക് ശേഷം പൂന്ത് വിളയാടി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു രക്ഷയല്ലേ എന്ന്. നമ്മളിപ്പോൾ ഈ താരാരാധനയൊക്കെ നിർത്താൻ വേണ്ടി ഇരുന്നാൽ പോലും വീണ്ടും വീണ്ടും ആരാധിച്ച് പോകുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഈ നമ്മളെ ഷൈൻ ടോൺ ചാക്ക് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ സൗബിനും ഒരു രക്ഷയില്ലായിരുന്നു. സിനിമ ഉടനീളം ശരിക്കും പറഞ്ഞാൽ ഇടവേളയ്ക്ക് ശേഷമൊക്കെ സൗബിൻ്റെ സീനുകളൊക്കെ കയ്യടിയും ബഹളമെന്നാണെങ്കിൽ പറയാം. പടത്തിൻ്റെ കഥയും കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പടത്തിൻ്റെ പേര് പോലെ തന്നെ ഭീഷ്മപർവം, നമ്മൾ മഹാഭാരതത്തിലെ കഥാപാത്രമായിട്ടുള്ള ഭീഷ്മരുടെ ഒരവസ്ഥ, ജീവിതാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നമ്മളെ മട്ടാഞ്ചേരിയിലുള്ള ക്യാരക്ടറായ മൈക്കിളിൻ്റെ കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി അഭിനയിച്ച് കാണിച്ചു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ കഥയുടെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും എന്താണ് ഭീഷ്മർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതെന്ന് അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മൈക്കിൾ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടി അഭിനയിച്ചത്. ശരിക്കും ഈ സംഭവങ്ങളൊക്കെ മനസ്സിൽ തട്ടി ഫീൽ ചെയ്ത് തന്നെ കാണാൻ പറ്റുക എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ അഭിനയത്തിലും ആ ശരിക്കും പറഞ്ഞാൽ ആ മേക്കപ്പിലും ആ ഇപ്പോഴത്തെ ആ ഗെറ്റപ്പിലും ശരിക്കും ഫീൽ ചെയ്യിപ്പിച്ചെന്ന് വേണം പറയാം. ആ അമ്മാതിരി പെർഫോമൻസാണ് മമ്മൂട്ടിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. ശരിക്കും പഴയ പടത്തിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി വേറെ ലെവലിൽ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി ഇതിഹാസ കഥാപാത്രങ്ങളും ചരിത്ര കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഇത് ഒരു പക്ഷേ അതിനെ ബേസ് ചെയ്ത് വരുന്ന കഥയും കൂടെ ഭംഗിയായിട്ട് എടുത്ത് അടിച്ച് തൂക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം, ഒരു രക്ഷയില്ലാത്ത പടം തന്നെയാണ് മമ്മൂട്ടിയുടെ ഈ ഭീഷ്മപർവ് എന്ന് പറയുന്ന സിനിമ. പിന്നെ പറയാനുള്ളത് മഹാഭാരതത്തിലെ ഭീഷ്മർക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്. എപ്പോഴ് താൻ ആഗ്രഹിക്കുന്ന ആ സമയത്തെ എനിക്ക് മരണം ഉണ്ടാവുക എന്നുള്ളത്, അതുപോലെ തന്നെ ഒരു ഡയലോഗ് ഈ സിനിമയ്ക്ക് തുടക്കം മമ്മൂട്ടി അടിക്കുന്നുണ്ട്. കാരണം എൻ്റെ മരണം ഞാൻ വിചാരിച്ചാലല്ലേ നടക്കുള്ളൂ എന്നുള്ളത് ഒരു രക്ഷയില്ലാത്തൊരു സംഭവം ഡയലോഗായിരുന്നു. തിയേറ്ററിലെ കയ്യടിയും ബഹളമായിരുന്നു ആ ഡയലോഗിൽ. അപ്പോഴത്തേനും എനിക്ക് മനസ്സിലാകുന്നു ഭീഷ്മരായിട്ട് ബന്ധപ്പെട്ട സംഭവമായിരിക്കും പടത്തിൻ്റെ കഥയുടെ ഒരു സുഖം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഭീഷ്മർക്ക് സംഭവിക്കുന്ന ചില ഈ ശരശയ്യയിൽ കിടന്നിട്ട് ഭീഷ്മർ യുദ്ധം നിയന്ത്രിക്കുന്ന സംഭവങ്ങളൊക്കെ പുരാണത്തിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഈ സിനിമയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ അല്ല ആ സംഭവമല്ല മറിച്ച് വേറൊരു ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അതൊക്കെ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അങ്ങനെ ഭീഷ്മരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഭീഷ്മർ കല്യാണം കഴിച്ചിട്ടില്ല, സ്വന്തം കുടുംബത്തിന് വേണ്ടി സഹോദരങ്ങൾക്കും വേണ്ടി കല്യാണം കഴിക്കാതെ ഒരു രക്ഷകനായിട്ട് നിൽക്കുന്ന കഥാപാത്രമാണ് പുരാണത്തിൽ ഭീഷ്മർ. അതുപോലെ തന്നെയാണ് മമ്മൂട്ടി ഇതിനകത്ത് മൈക്കിളിൻ്റെ കഥാപാത്രം ചെയ്യുന്നത്. ഭീഷ്മരുമായിട്ടും മഹാഭാരതമായിട്ടും നല്ല ടച്ചിൽ പോകുന്ന ഒരു സുഖത്തിൽ ആ ഒരു അനുഭവം നൽകിയൊരു സിനിമയും കൂടെ ആയിരുന്നു മൈക്കിളിൻ്റെ ഈ ഭീഷ്മപർവ് എന്ന് പറയുന്ന സിനിമ. പിന്നെ ഉള്ളത് നമ്മൾ അമൽനീരത്തിൻ്റെ സിനിമകളൊക്കെ എല്ലാവരും പറയുന്നതാണ് ശരിക്കും സ്ലോ മോഷൻ കൂടി കൂടി പോകുന്നൊരു സംഭവമാണെന്നുള്ളത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് കഥയും കാര്യങ്ങളും ഒരേ സംഭവങ്ങളുള്ളതുകൊണ്ട് അത്ര ഒരുപാട് വലിച്ചു നീട്ടിയുള്ള സ്ലോ മോഷൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. സിനിമ ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പടത്തിലെ ഫൈറ്റാണ്. ഫൈറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കാരണം ഫൈറ്റാണെന്നും മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി, വെറൈറ്റി വെറൈറ്റി ഫൈറ്റുകൾ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ മുഖം എക്സ്പ്രഷനൊക്കെ എൻ്റെ പൊന്നെ കലിപ്പിൽ ശരിക്കും പറഞ്ഞാൽ ദാക്ഷ്യപ്പെട്ട് പറഞ്ഞ ഒരു മമ്മൂട്ടിയുണ്ട് ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. നിനക്കൊക്കെ പഴയ മൈക്കിളിനെ പറ്റി നിനക്ക് അറിഞ്ഞൂടാന്നുള്ളത്. പക്ഷേ അത് എന്താണ് സംഭവം എന്നുള്ളത് നമ്മുടെ ഡയലോഗ് ആയിട്ടേ ഉള്ളെങ്കിലും സിനിമയ്ക്കകത്ത് കാണാനുള്ള വകയൊക്കെ മമ്മൂട്ടിയുടെ മുഖത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ശരിക്കും നമ്മൾ തന്നെ പേടിച്ച് പോവും. ഒരു ഡോണിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ലെവലിൽ സാധനം. ഒരു കാറ് കുറേ കാറ് വന്നിട്ട് ഒരു കുറേ ഗുണ്ടകൾ ഇറങ്ങി വരുന്നൊരു സീനുണ്ട്. അതിനകത്ത് മമ്മൂട്ടി അങ്ങോട്ട് കയറി നടന്നു പോകുന്നൊരു സീനുണ്ട്. അങ്ങോട്ട് കയറിയിട്ട് കട്ട പറയില്ല കട്ട കലിപ്പിൽ എത്ര വില്ലന്മാർ വന്നാലും അടിക്കാൻ കണക്കിന് പോകുന്ന ഒരു കഥാപാത്രം പോലെ മുഖമൊന്നും ഒരു രക്ഷയില്ല, ഒരു കലി വന്ന ഒരാളെ പോലെയാണ് നിൽക്കുന്നത്. എല്ലാണ്ടത് ഞാൻ തീർത്തോളം എന്നുള്ള ലെവലിൽ അതൊക്കെ ഒരു പക്ഷേ മമ്മൂട്ടി ഇത്രയും കാലത്തെ സിനിമ ഞാൻ കണ്ടതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു രക്ഷയില്ലെന്നുണ്ടെങ്കിൽ പറയാം. പുള്ളി
വയസ്സാം കാലത്ത് വയസ്സായി വരുന്നോറും കയറി കത്തി കത്തി കയറി കയറി വരുന്നുണ്ടെന്നാണെങ്കിൽ പറയാം. ആ ലെവലിലുള്ള പെർഫോമൻസാണ് ഈ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് മമ്മൂട്ടി അഭിനയിച്ച കഥാപാത്രമായ മൈക്കിളിൻ്റെ ബന്ധുക്കളായിട്ട് വരുന്ന ലെന, അതുപോലെ തന്നെ നദിയ മേത് പഴയ കഥാപാത്രങ്ങൾ ഒരുപാട് പേരുണ്ട്. അത്യാവശ്യം അല്ലാതെ തന്നെ സഹോദരങ്ങളായിട്ട് വരുന്ന ആൾക്കാർ, ഇവരെല്ലാവരും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഇവരൊക്കെ നല്ല സീരിയസ് ആയിട്ട് പറയുന്ന, ശരിക്കും തമാശ പടം എടുക്കേണ്ട കാര്യമില്ല, തമാശയ്ക്ക് സിറ്റുവേഷൻ അനുസരിച്ച് വരുന്ന പല രംഗങ്ങളും പല സീനുകളും ഒരു ചെറിയ ഡയലോഗ് പോലും തിയേറ്ററിൽ വമ്പൻ ചിരിയാണ് നൽകി. മൊത്തത്തിൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കട്ട മാസ് പടം നമ്മൾ കാണാൻ ആഗ്രഹിച്ചു പോയ ഒരു ഫാമിലി സെറ്റപ്പ് ഒരു സിനിമയാണ്, ഫാമിലിക്ക് പറ്റിയൊരു സിനിമയാണ്. അതുപോലെ തന്നെ തമാശ വേണോ, തമാശ ആവശ്യം പോലെ ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമ, മൊത്തത്തിലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് സിനിമ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കണ്ടതൊന്നും വെറുതെ ആയില്ല. എന്തായാലും നല്ലൊരു സിനിമ കണ്ട സന്തോഷത്തിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതാണ്.